ബീഹാറിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ നിന്ന് 40 പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 17 സീറ്റ് നേടി, ജെ ഡി യു 16 സീറ്റ്, എൽ ജെ പി 6 സീറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1 സീറ്റും നേടിയ സാഹചര്യമുണ്ട്. ഇത്തവണ നളന്ദ, പട്ന സാഹിബ്, പാടലിപുത്ര, അറ, ബക്സർ, സസാരം, കാരക്കാട്, ജഹാനാബാദ് എന്നീ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ജെ ഡി യുവിനെ സംബന്ധിച്ചിടത്തോളം, ഈ വീണ്ടും ഒരു കൂടുവിട്ട് കൂടുമാറ്റവും ഒക്കെ സംഭവിച്ചതിന് ശേഷം ഫേസ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പക്ഷേ നിതീഷിൻ്റെ ഒരു പ്രഭ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത്യന്തം മങ്ങിപ്പോയൊരു സാഹചര്യമുണ്ട് എന്നൊരു വിലയിരുത്തലുകളില്ലേ? ബി ജെ പിയും നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിനവിടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, പക്ഷേ അത് ജെ ഡി യുവിനെ സംബന്ധിച്ച് ബീഹാറിൻ്റെ ഒരു സ്വഭാവം, അത് കുറെ കൂടി ഒരു കൺവെൻഷൻ വോട്ടർമാരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ജനതാ പാർട്ടിയുടെ ഒരു ഒരു ഇപ്പോഴും ആ മണ്ണിൽ ആ മണമുണ്ട്. ജനതാ സർക്കാരുകളുടെ കാലത്തെ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ലാലു പോലും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോഴും ആ ജനതാദൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു ഇതുണ്ട്. ഇപ്പോൾ പക്ഷേ ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക്, പുറത്തുനിന്നുള്ള ഒരു നമ്മുടെ ഒരു ഫീലിന് അപ്പുറത്തേക്ക്, ഇതിൻ്റെ ഒരു കണക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ മണ്ഡലങ്ങൾ മുഴുവൻ കഴിഞ്ഞ തവണ NDA ജയിച്ച മണ്ഡലങ്ങളാണ്. നളന്ദയിൽ അവിടെ NDA JDU സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. കൗശലേന്ദ്രകുമാർ 256,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഈ ഇദ്ദേഹം ജയിച്ചത്, JDU സ്ഥാനാർത്ഥി. ജഹനാബാദും JDU സ്ഥാനാർത്ഥി ജയിച്ച് 175,000 വോട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് മാറി എത്രമാത്രം മാറാൻ കഴിയും ഈ മണ്ഡലങ്ങൾക്ക് എന്നതാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും, പക്ഷേ അത് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി വിജയം എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ അത് സാധ്യമാണോ എന്നത് ഒരു വശം നിൽക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ BJP മറ്റൊരു പ്രധാന മണ്ഡലം പാറ്റ്നയിലാണ്. പറ്റ്നയിൽ അവിടെ നമുക്കറിയാം രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വളരെ ജനകീയനാണ്. രവിശങ്കർ പ്രസാദിനെ അറിയുന്നവർക്കൊക്കെ അറിയാം, അദ്ദേഹം ആളുകളോടൊക്കെ വളരെ അടുത്ത് ഇടപഴകുന്ന, എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെ ഒരു ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടവർക്കെല്ലാം ആ ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ രവിശങ്കർ പ്രസാദ് 284,000 വോട്ടുകൾക്കാണ് പറ്റ്നയിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചു കയറുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഇവിടെ വലിയ അട്ടിമറികൾ നടക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ. ഞാൻ ആ JDUവിൻ്റെ വിഷയം തന്നെ ഒന്ന് എടുത്തു പറയാം. നിതീഷിൻ്റെ പ്രഭ നഷ്ടപ്പെടുന്നു, ഞാനത് പറയുന്നത് May 12 പട്നയിൽ റാലി നടക്കുന്നു, നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലി നടക്കുകയാണ്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ചിത്രത്തിന് ഇങ്ങേയറ്റത്ത് വളരെ ചെറിയൊരു രീതിയിൽ താമര പിടിച്ചു നിൽക്കുന്ന, കുനിഞ്ഞ് വളരെ ഭവ്യതയോട് നിൽക്കുന്ന നിതീഷിനെയാണ് ചിത്രത്തിനകത്തുള്ളത്. ഒരു സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് പോലും കരുതിയിരുന്ന നിതീഷ് ആ രീതിയിലേക്ക് പ്രചാരണ സമയത്ത് ഒതുക്കപ്പെട്ടു, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി എന്നുള്ളൊരു വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തത്, യുവ നിതീഷിന് ശേഷം ഉയർത്തിക്കാട്ടാൻ JDUവിന് ഒരു യുവ നേതാവില്ല. കൂടുതൽ യുവ നേതാക്കളിലേക്ക് ശ്രദ്ധ, ഇപ്പോൾ ചിരാഗ് പാസ്വാനൊക്കെ കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു നിതീഷ് ഇറ കഴിഞ്ഞു, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നൊരു തോന്നൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വ്യക്തമായിട്ട് നൽകുന്നില്ല എന്ന് കാണിച്ചു. അല്ല, അത് നിതീഷിനേക്കാൾ എനിക്ക് തോന്നുന്നു അവിടെ താരപ്രചാരകൻ മോദി തന്നെയാണ്. അപ്പം നിതീഷ് ബിനാ നിതീഷ് ഇന്ത്യ മുന്നണി ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചരണം ആദ്യം നടത്തി, അദ്ദേഹത്തിൻ്റെ ബോർഡ് വന്നു, പിന്നെ അദ്ദേഹം അതൊന്ന് വിട്ടുപോയി. പക്ഷേ അദ്ദേഹം ഒരു വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് ബീഹാറിൻ്റെ പൾസ് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരിച്ചുപോയതിൻ്റെയും ഒരു പ്രധാന കാരണം, അങ്ങനെ പോയില്ലെങ്കിൽ JDU അവിടെ ഏതാണ്ട് നാമാവശേഷമാകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ BJP കഴിയും, അതിൽ പിളപ്പുണ്ടാക്കാൻ കഴിയും എന്നൊക്കെ അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ തിരിച്ചുപോക്ക് നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ BJP മണ്ഡലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ അരാഹ് മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ്, RK സിംഗ് എന്നൊരു സാധാരണ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. 147,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ബുക്സാറിൽ അശ്വിനി കുമാർ ചൌബേ കേന്ദ്രമന്ത്രി മത്സരിച്ചത്, ജയിച്ചത് 117,000 വോട്ടുകൾക്കാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നേരത്തെ തന്നെ അവിടെ BJP നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ നളന്ദയിലെ 256,000 വോട്ടർമാർ മാറി ചിന്തിച്ചാൽ മാത്രമേ അവിടെ ഇനിയൊരു പുതിയ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊക്കെ സാധ്യമാണോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഏതായാലും കണക്കുകൾ BJPയുടെ കോട്ട, ജനതാദളിൻ്റെ കോട്ട എന്ന തരത്തിലാണ്
ഈ പ്രദേശങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും. അല്ല, അപ്പോൾ ഒരു ജാതി സമവാക്യം. ഇപ്പോൾ ജെ ഡി യുവിൻ്റെ മഹാദളിതർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങൾ, ആർ ജെ ഡിയുടെ യാദവ വിഭാഗം, അങ്ങനെ ഒരു ഇക്വേഷൻ അതാണല്ലോ നിലനിന്ന് പോയിരുന്നത്. അപ്പോൾ ആ ഇക്വേഷന് ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആകുന്ന ഒരു സാഹചര്യം, അത് പരിപൂർണമായിട്ട് ഇന്ത്യ NDA സഖ്യത്തിന്, ജെ ഡി യു അടക്കമുള്ള അലയൻസിന് ഗുണകരമാകും, അങ്ങനെ കണ്ണടച്ചു പറയാൻ കഴിയുമോ? അല്ല, സ്വാഭാവികമായും ഈ യാദവർ എല്ലാ കാലത്തും ഈ ബീഹാറിൽ വലിയ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. അവിടെ ഒരു തമാശയ്ക്ക് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പോപ് കാഹേ റോം, പിന്നെ യാദവ് കാഹേ മതിപൂർണ്ണ, അങ്ങനെയൊക്കെയുള്ള. അത് വെച്ചാൽ ഓരോ സ്ഥലവും യാദവരുടേതാണെന്ന്, പോപ്പ് എങ്ങനെ റോമിൽ എത്രമാത്രം പ്രസക്തനാണോ അതേപോലെ ഈ ഇവിടുത്തെ ഓരോ മണ്ഡലങ്ങളിലും യാദവർ അവരുടെ പ്രാധാന്യമുള്ളവരാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എല്ലാ ഘട്ടത്തിലുമുണ്ട്. അത് സ്വാഭാവികമായും അതിനെയൊക്കെ താലോലിച്ച് തന്നെയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു ഒരു ഈ ബീഹാറും അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമീണ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നം, വലിയൊരു താരപ്രചാരകനെ അവിടെ ഇറക്കുമ്പോൾ അതിലേക്ക് ആ ഒരു ഓറയിലേക്ക് പെട്ടെന്ന് ഗ്രാമീണ ജനത വീണുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ബീഹാർ ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിലാണ്. മാത്രമല്ല, ബീഹാറിൽ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ BJP അല്ലെങ്കിൽ ഈ സർക്കാരിനെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടോ എന്ന സംശയമാണ്. സ്വാഭാവികമായ ഒരു ജനതാ കൾച്ചർ അവിടെയുണ്ട്. BJP കൂടുതൽ ഇപ്പം ഈ രാം ജന്മഭൂമിയൊക്കെ എനിക്ക് തോന്നുന്നു ബീഹാറിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോക്സഭ, ഞാൻ അപ്പോഴും ചോദിക്കാം, എനിക്ക് നിതീഷിൻ്റെ ഒരു ഭാവി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ ആ സമയത്ത് പറഞ്ഞിരുന്നത്. അതിൽ പക്ഷേ ഏറെക്കുറെ കഴമ്പില്ലേ. ഇനി ഏഴാം ഘട്ടം കഴിഞ്ഞ് പോകുമ്പോൾ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജനപ്രീതി, സ്വാധീനം, രാഷ്ട്രീയ ഭാവി, ഇതെല്ലാം കൂടെ തീരുമാനിച്ച് അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ പൂർണ്ണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുന്നു എന്നുള്ളൊരു വിഷയം. അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. BJP നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ഇന്ത്യ മുന്നണിയിൽ ചെന്നാൽ അദ്ദേഹത്തിനൊരു സാധ്യത. അദ്ദേഹത്തെ പോലെ ഒരു യുവ നേതാക്കൾക്ക് കൂടുതൽ സ്വാധീനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നിതീഷ് പാസ്വാൻ എന്ന് പറയുന്ന അത് ഈ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നു. 4-5 മണ്ഡലങ്ങളിൽ രാംവിലാസ് പാസ്വാൻ മുമ്പുണ്ടാക്കിയ ഒരു പ്രയോഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതൊക്കെ ഈ അച്ഛൻ മകനിലേക്ക് മാറുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ അതിൻ്റെ ഒരു കാലക്രമേണ അതൊരു മണ്ഡലത്തിലേക്ക് ചുരുങ്ങി അവരങ്ങ് ആ ഒരു കേന്ദ്രമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ പൊതുവെ കാണുന്നത്. വൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു കുടുംബാധിപത്യം പോലെ ഒരു പാർട്ടിയെ കൊണ്ട് നടക്കുന്നതിനോടൊക്കെ ആളുകൾക്ക് താല്പര്യം വലിയ പാർട്ടികളോടാണ്. ഇപ്പോൾ ചെറിയ പാർട്ടികളൊക്കെ ആ നിലയ്ക്ക് ഇപ്പോൾ വളരെയധികം പ്രതിസന്ധി നേരിടുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് എനിക്ക് തോന്നുന്നത് ഈ ബീഹാറിൽ അതിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ നിലയുറപ്പിക്കാനാണ് നിതീഷ് ഇപ്പോഴാകുന്നത്. അദ്ദേഹം തുടർച്ചയായി 9 തവണയായല്ലോ ഇനി അദ്ദേഹം. അല്ല, അത് ഇന്ത്യ എടുക്കുന്ന നിലപാട് ഏതാണെന്നുള്ളത് BJP കൊടുത്തിരിക്കുന്നത് ബീഹാറിൽ. ഇപ്പോൾ ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ അദ്ദേഹം BJP കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് മേൽക്കൈ കൊടുക്കുന്ന ഒരു നിലപാടിന്റെ ഉണ്ടാകാം എന്നൊരു ബാർഗൈനിങ് ഉണ്ടാകാം എന്ന്. അത് BJP ആ തരത്തിലേക്ക് എടുക്കുമോ അതോ ഇത് കഴിയുമ്പോൾ അവസാനിക്കുമോ നിതീഷിറ എന്നുള്ളതൊക്കെ. നിതീഷിന് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വളരെ ചെറുതായി കാണാനൊന്നും പറ്റില്ല. അദ്ദേഹം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എങ്ങോട്ട് ചാടുക എന്നുള്ളത് കഴിഞ്ഞ 9 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അത് വ്യക്തമാക്കിക്കൊണ്ട്, അത് വ്യക്തമായി ആ ഒരു നിലപാട് അറിയാവുന്നത് കൊണ്ട് അത്തരം ഒരു സേഫർ സോണിൽ നിന്നുകൊണ്ടുള്ള ഒരു കളിയെ BJP കളിക്കുകയുള്ളൂ എന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ടല്ലോ. ബീഹാറിൽ ഒരു വലിയ ഒരു കരുത്തനായ ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ അങ്ങനെ ഇല്ലാത്ത രവിശങ്കർ പ്രസാദ് അവിടുത്തെ ജനപ്രിയനാണ്. അങ്ങനെയല്ലാതെ ഒരു വളരെ ഒരു എന്താ പറയുക, ഇപ്പോൾ അവർ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ ഉയർത്തി കാണിക്കുന്ന പോലെ ഉയർത്തിക്കാണിക്കാൻ ഒരു നേതാവിനെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറിന് മാറേണ്ടി വരും. റൈറ്റ്. ഏതായാലും BJP ഇന്ന് ജഹാനാബാദിലായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രചാരണത്തിനായി എത്തിയത്. അപ്പോൾ RJDക്കെതിരെ ആണ് വലിയ വിമർശനം, ഇന്ത്യ സഖ്യത്തിനെതിരെയാണ് നദ്ദ വിമർശനം ഉന്നയിച്ചത്. ബീഹാർ ജംഗൾ രാജാണ് കണ്ടുകൊണ്ടിരുന്നത്. 2005 മുൻപ് ഉച്ച കഴിഞ്ഞ് ഈ നിൽക്കുന്ന ജഹാനാബാദിലേക്ക് ആരെങ്കിലും വരികയോ പോകുകയോ ചെയ്യാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർഷകരൊക്കെ ഈ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് കുടിയേറി പോവുകയായിരുന്നു. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളുമാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. തേജസ്വി യാദവിന് എന്തറിയാം എന്നും നദ്ദ ചോദിക്കുന്നത് പരിഹാസം കലർത്തിക്കൊണ്ടാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ ബീഹാർ എത്രത്തോളം വേദനയാണ്, കഷ്ടപ്പാടാണ് അനുഭവിക്കേണ്ടി വന്നത്, അതൊന്നും ജനം ഒരു കാലത്തും മറക്കില്ല എന്നും നദ്ദ കൂട്ടിച്ചേർത്തു.
ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ വാക്കുകളിലേക്ക്. റൈറ്റ്, ജെ പി നദ്ദയുടെ